നമസ്കാരം ശ്രീലങ്കയെ അവരുടെ മണ്ണിൽ തകർത്തെറിഞ്ഞ് ഏഷ്യയുടെ രാജാക്കന്മാരായാണ് ടീം ഇന്ത്യ ഏകദിന ലോകകപ്പിന് തയ്യാറെടുക്കുന്നത് കപ്പ് ഫൈനലിൽ ശ്രീലങ്കയെ പത്ത് വിക്കറ്റിന് തകർത്താണ് ഇന്ത്യ കിരീടം നേടിയത് ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക പതിനഞ്ച് പോയിന്റ് രണ്ട് ഓവറിൽ അൻപത് റൺസിന് എല്ലാവരും പുറത്തായി ആറ് വിക്കറ്റ് നേടിയ മുഹമ്മദ് സുരാജാണ് ലങ്കയെ തകർത്തത് ഹാർദിക് പാണ്ഡ്യ മൂന്ന് വിക്കറ്റ് നേടി മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ ആറ് പോയിന്റ് ഒരു ഓവറിൽ ലക്ഷ്യം മറികടന്നു പ്രേമദാസ് സ്റ്റേഡിയത്തിൽ ടോസ് ജയിച്ചപ്പോൾ ശ്രീലങ്ക കിരീടം നിലനിർത്താമെന്ന ആത്മവിശ്വാസത്തോടെയാണ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തത് കൂറ്റൻ വിജയലക്ഷ്യമൊരുക്കി ഇന്ത്യയെ സ്പിന്നിങ്ങിൽ കുരുക്കാമെന്നായിരുന്നു നായകൻ ദസുൻ ഷെനഗയുടെ മനസ്സിൽ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിന് അവിടെ മുൻതൂക്കമുണ്ട് എന്നാൽ ബാറ്റിംഗ് തുടങ്ങിയ ലങ്ക നേരിട്ടെന്ന് കൂട്ടതകർച്ചി ലങ്കയുടെ ബാറ്റിംഗ് നിരയെ കടപുഴക്കാൻ മുഹമ്മദ് സിറാജിന് വേണ്ടി വന്നത് ഏതാനും പന്തുകൾ മാത്രമായിരുന്നു ഇന്നിങ്സിന്റെ മൂന്നാം പന്തിൽ കുശാൽ പെരേരയെ പുറത്താക്കി ജസ്പ്രീത് ബുംറ തുടക്കമിട്ട വിക്കറ്റ് വേട്ട നാലാം ഓവർ മുതൽ സിറാജ് ഏറ്റെടുത്തു രണ്ടാം ഓവർ മേടനാക്കിയ ശേഷമാണ് നാലാം ഓവർ എറിയ സിറാജ് എത്തിയത് ആദ്യ പന്തിൽ പതും നിസങ്ക മൂന്നാം പന്തിൽ സദീര സമര നാലാം പന്തിൽ ചരിത് അസലങ്ക ആറാം പന്തിൽ ധനഞ്ജയ ഡിസിൽവ എന്നിങ്ങനെ ഓരോരുത്തരെയും സിറാജ് ഡഗ് ഔട്ടിലേക്ക് മടക്കി ഇതോടെ ഏകദിനത്തിൽ ഒരു ഓവറിൽ നാല് വിക്കറ്റുകൾ വീഴ്ത്തുന്ന ആദ്യ ഇന്ത്യൻ ബൌളർ എന്ന നേട്ടവും സിറാജ് സ്വന്തമാക്കി പിന്നാലെ ആറാം ഓവറിൽ മടങ്ങിയെത്തി ലങ്കൻ ക്യാപ്റ്റൻ ദസുൻ ഷെനൈയുടെ കുറ്റിയും തെറിപ്പിച്ച സിറാജ് അഞ്ച് വിക്കറ്റ് നേട്ടം ആഘോഷമാക്കി പതിനാറ് പന്തുകൾക്കിടെ അഞ്ച് വിക്കറ്റ് തികച്ച സിറാജ് ഏകദിനത്തിൽ ഏറ്റവും വേഗത്തിൽ അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കുന്ന താരമെന്ന റെക്കോർഡിലും സംയുക്ത പങ്കാളിയായി രണ്ടായിരത്തി മൂന്നിൽ ബംഗ്ലാദേശിനെതിരെ മുൻ ലങ്കൻ ബൌളർ ചാമ്പ്യൻ ദാസും പതിനാറ് പന്തുകൾക്കുള്ളിൽ അഞ്ച് വിക്കറ്റ് തികച്ചിരുന്നു പിന്നാലെ പന്ത്രണ്ടാം ഓവറിൽ ലങ്കയുടെ അവസാന പ്രതീക്ഷയായിരുന്ന കുശാൽ മെൻഡിസിന്റെ കുറ്റിയും തെറിപ്പിച്ച സിറാജ് ആറാം വിക്കറ്റും സ്വന്തം പേരിലാക്കി ഇതോടൊപ്പം ഏകദിനത്തിൽ അൻപത് വിക്കറ്റുകളെന്ന നാഴികക്കല്ലും സിറാജ് പിന്നിട്ടു ഇരുപത്തി ഒൻപതാം ഏകദിനത്തിലാണ് സിറാജിന്റെ ഈ നേട്ടം കുറഞ്ഞ മത്സരങ്ങളിൽ അൻപത് വിക്കറ്റുകൾ തികക്കുന്ന നാലാമത്തെ ഇന്ത്യൻ ബൌളർ കൂടിയാണ് സിറാജ് അതോടൊപ്പം ഏകദിനത്തിൽ ഏറ്റവും കുറഞ്ഞ പന്തുകൾക്കുള്ളിൽ അൻപത് വിക്കറ്റുകൾ തികക്കുന്ന രണ്ടാമത്തെ താരം എന്ന നേട്ടവും താരം സ്വന്തമാക്കി എണ്ണൂറ്റി നാല്പത്തി ഏഴ് പന്തുകളിൽ നിന്ന് അൻപത് ഏകദിന വിക്കറ്റുകൾ തികച്ച മുൻ ലങ്കൻ താരം അജാന്ത മെൻഡിസിന്റെ പേരിലാണ് റെക്കോർഡ് ആയിരത്തി രണ്ട് പന്തുകളിൽ അൻപത് വിക്കറ്റുകൾ തികച്ച സിറാജ് രണ്ടാം സ്ഥാനത്തും ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏകദിന ഫോർമാറ്റിൽ ഒരു ഫൈനലിലെ ഏറ്റവും കുറഞ്ഞ സ്കോറാണ് ശ്രീലങ്ക നേടിയത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പകരം ചോദ്യങ്ങൾ കൂടിയാണിത് കാരണം ഇത്രയും കാലം ഇന്ത്യയുടെ അക്കൗണ്ടിലായിരുന്നു ഈ മോശം റെക്കോർഡ് അതും ശ്രീലങ്കയ്ക്കെതിരായ മത്സരത്തിൽ തന്നെ രണ്ടായിരം ചാമ്പ്യൻസ് ട്രോഫി ഷാർജയിൽ നടന്ന ഫൈനലിൽ ഇന്ത്യ അൻപത്തിനാലിന് പുറത്തായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റൺസാണ് നേടിയത് മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ ഇരുപത്തി ആറ് പോയിന്റ് മൂന്ന് ഓവറിൽ അമ്പത്തിനാലിന് പുറത്താവുകയായിരുന്നു ഇക്കാര്യത്തിൽ നിലവിൽ മൂന്നാം സ്ഥാനത്ത് ശ്രീലങ്കയാണ് രണ്ടായിരത്തി രണ്ടിൽ ഷാർജ കപ്പിൽ പാകിസ്ഥാനെതിരെ ശ്രീലങ്ക എഴുപത്തി എട്ടിന് പുറത്തായി ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസാണ് പാകിസ്ഥാൻ നേടിയത് മറുപടി ബാറ്റിങ്ങിൽ ശ്രീലങ്ക എഴുപത്തി എട്ടിന് പുറത്താവുകയായിരുന്നു മൂന്ന് വിക്കറ്റ് നേടിയ വക്കാർ യൂനിസ് ഷൊയ്ബ് അക്തർ രണ്ട് വിക്കറ്റ് നേടിയ വസീം അക്രം എന്നിവരാണ് പാകിസ്ഥാനെ തകർത്തത് മത്സരം ഇരുന്നൂറ്റി പതിനേഴ് റൺസിന് പാകിസ്ഥാൻ ജയിച്ചു നമീബിക്കെതിരായ എൺപത്തി ഒന്ന് റൺസിന് പുറത്തായ ഒമാനാണ് രണ്ടാമത് ഇന്ത്യക്കെതിരെ ഒരു ടീമിന്റെ ഏറ്റവും ചെറിയ സ്കോറാണിത് ഒൻപത് വർഷക്കാലം ബംഗ്ലാദേശിന്റെ പേരിൽ ഉണ്ടായിരുന്ന മോശം റെക്കോർഡാണ് ലങ്കയുടെ പേരിലായത് രണ്ടായിരത്തി പതിനാലിൽ ബംഗ്ലാദേശ് അൻപത്തി എട്ട് റൺസിന് പുറത്തായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഹരാരയിൽ സിംബാവെ അറുപത്തിയഞ്ചിന് പുറത്തായത് മൂന്നാമതായി